വെൽക്കം ബാക്ക് ടു പിയാനോ ദ പ്രൊഫഷണൽ സിംഗർ. അപ്പോൾ എന്നോടൊപ്പം അറിയാലോ കഴിഞ്ഞ ആഴ്ച വരെയാണ്, നമുക്ക് കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു, പക്ഷേ അതിന് മുമ്പത്തെ ആഴ്ചയിൽ നന്നായിട്ട് പാടിയ ഒരു സിംഗറാണ് ജിതിൻ. ജിതിൻ, സ്വാഗതം പിയാനോയിലേക്ക്. ടെൻഷൻ ഉണ്ടോ? ജിതിന് വലിയൊരു പൊക്കപ്പുറത്തൊക്കെ എന്നോടൊപ്പം പൊക്കത്തിന് വേണ്ടിട്ട് കേട്ടിരുന്ന് ജിതിൻ ഇങ്ങനെ പേടിച്ചിരിക്കാൻ വീഴത്തില്ല കേട്ടോ. ജിതിൻ ഫുൾ നെയിം പറയും. ജിതിൻ കരിമ്പന കഴിക്കേത്തിൽ ജയൻ. ഹോ, ഇത്ര ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. കരിമ്പന കരിക്കേത്തിൽ അല്ലേ? ഓക്കെ, അത് കുടുംബ പേരല്ലേ. ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയൊക്കെ ജിതിനോടൊപ്പം വന്നിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയൂ. അച്ഛന്റെ പേര് ജയൻ, അമ്മന്റെ പേര് അനീഷ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും വലിയൊരു ഹായ് കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ജിതിൻ, പ്രേക്ഷകർക്ക് അധികം സസ്പെൻസ് ഒന്നും വേണ്ട, നമുക്ക് നേരെ നല്ല ഇഷ്ടപ്പെട്ടൊരു നാല് പേര് പാടിക്ക്. ശ്രീനിവാസ്, വിനീത് ശ്രീനിവാസിന്റെ പാട്ട്. ഓക്കെ, അത് തന്നെ ആയിക്കോട്ടെ. വിനീത് ശ്രീനിവാസിന്റെ അനുരാഗത്തിനും തട്ടത്തെ മറിയാത്ത പാട്ട്. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാത്രം. ഉളയുന്നുണ്ടെന്നെഞ്ചകം അവളീ മണ്ണിൽ വിസ്മയം. ഇനി എന്റെ മാത്രം, എന്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാദ്രം. എന്താണ് ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടൊക്കെ ഇത് പാടുന്നല്ലേ. പിന്നെ എന്തോ ഭാവത്തിലൊക്കെ അങ്ങ് പോയി, നല്ല അഭിഗ്രഹമായിരുന്നു കേട്ടോ. സൂപ്പർ സൂപ്പർ. ഇനി ഒരു ലൈറ്റ് മ്യൂസിക്കോ അല്ലെങ്കിൽ ജോൺ സമാഷിന്റെ ഏതെങ്കിലും പാട്ടോ ഞാൻ അത്രമേൽ എന്നും കണ്ടു. ഒരു ലിറിക്സ് അതിൻ്റെ ഒരു പല്ലവി പാടുവോ. ഓക്കെ. അത്രമേലെന്നും നിലാവിനെ സ്നേഹിച്ചു രഞ്ജിതിൽ പൂവിനും മൗനം. അത്രമേലെന്നും നിലാവിനെ സ്നേഹിച്ചു രഞ്ജിതിൽ പൂവിനും മൗനം. ആതിരക്കാറ്റിൻ്റെ ചുംബന പാടുള്ള ഹേമന്വരായിരും മൗനം. സുഖമുള്ള മൗനം, അഴകുള്ള മൗനം, ആയിരം ചിരകുള്ള മൗനം. അത്രമേലെന്നും നിലാവിനെ സ്നേഹിച്ചു രഞ്ജിതൽ പൂവിനും മൗനം. അടിപൊളി. ഇതാരാ പഠിപ്പിച്ചേ? സാറിന്റെ പേരെന്താണ്? സാറിന്റെ പേര് വിഷ്ണു മോഹൻദാസ്. വിഷ്ണു മോഹൻദാസ്. ഗോൾഡൻ മ്യൂസിക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഗുരുവിനൊരു വലിയ പ്രണാമം കേട്ടോ. നല്ല പഴയ ഒരു ലളിതഗാനമാണ്, ഒരുപാട് ഒരു പാടി പാടി പാടി. ഞാൻ കൊച്ചിലേക്ക് ഈ പാട്ട് കോമ്പറ്റീഷനിലൊക്കെ പാടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് എവിടെയോ കേട്ട് ഓർമ്മയുള്ള ഒരു പാട്ട് തോന്നിയത്. എന്റെ അമ്മ മുമ്പ് ആറാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു. അപ്പോ രണ്ടാം പ്രൈസ് കിട്ടിയതാണല്ലേ. ഓഹോ, അപ്പൊ തലമുറ തലമുറയായിട്ടുള്ള പാട്ടാണ്. എന്തായാലും സൂപ്പർ സൂപ്പർ, നല്ല പാട്ടായിരുന്നു. അപ്പം നമ്മൾ ഫുൾ സോങ് ആയിട്ട് പാടുന്നത് ദക്ഷിണമൂർത്തി സ്വാമിയുടെ ഒരു നല്ല പാട്ടാണ്, വാതിൽ പഴുതിലൂടെ അല്ലേ. ആ പാട്ടിലേക്ക് പോവാം. അജയത്തിന് വാതിൽ പഴുതിലൂടെ പാടുന്നു, പ്രിയപ്പെട്ട എല്ലാവർക്കുമായിട്ട്. വാതിൽ പഴുതിലൂടെ മുന്നിൽ തുമ്പും മാറി വീതരും ത്രിസന്ധ്യ പോകേ. അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു. മധുരമാം കാലൊച്ച കേട്ടു.
മലയാള ലിറിക്സ് ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. എന്നാലും നന്നായി ജിതിൻ കുട്ട, ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാള് ഒരു ദക്ഷിണമൂർത്തി സ്വാമിയുടെ ഒരു ഉഗ്രം കമ്പോസിഷൻ ഒക്കെ എടുത്ത് പാടുക, നല്ല രസമുണ്ടായിരുന്നില്ലേ? ഒരു പാട്ടിന്റെ ഒരു അഞ്ചാം ക്ലാസ് കുട്ടിയുടെ ഫീൽഡിലൊക്കെ പാടി രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓ ഉഗ്രനായി, പിന്നെ വലിയ ഭാവഗായകനെ പോലെയൊക്കെ നിന്നാണ് പഠനങ്ങൾ കണ്ടല്ലോ, ക്ലോസ് ഒക്കെ എടുത്ത് കാണിച്ചപ്പോ അല്ലേ. ഒരുപാട് സന്തോഷം ചെയ്തു കേട്ടോ. ഇപ്പൊ നല്ല പാട്ടുകളും കേട്ട് പോവാ. പിന്നെ നമ്മുടെ പിയാനോയിൽ ഇതുവരെ ഗസ്റ്റുകളായിട്ട് വന്ന എല്ലാവരും ചേർന്ന് നല്ലൊരു കുടുംബ സംഘമുണ്ടല്ലേ നമ്മുടെ, അതിനകത്തൊക്കെ ഭാഗമല്ലേ. അതിനകത്ത് കിട്ടിയപ്പോഴേ അവര് അതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചു. എങ്കിലും ആ ഒരു ഗ്യാതറിങ് നിങ്ങളുടെ ഫസ്റ്റ് ഇവന്റ് വരെയാണ് അല്ലെ, മെയ് 9-ാം തീയതി. എല്ലാവരുടെ കൂടി ഒരു വലിയ പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്തു നമ്മളൊന്നും അറിഞ്ഞില്ല കേട്ടോ. എല്ലാവരെയും ഒരു ഫോർമലായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്, നല്ലൊരു പ്രോഗ്രാം, എല്ലാവരും പാട്ടുകാരൊക്കെ കൂടി അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംരംഭത്തിലും പങ്കാളിയായി, ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് വിളിക്കുക കേട്ടോ, വിളിച്ച് വന്നിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നീ ഇപ്പം വിളിക്കാണ്ടിരിക്കല്ലേ കേട്ടോ, ഇടയ്ക്കൊക്കെ വിളിച്ച് പാടുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ കണ്ടോണ്ടിരിക്കുന്നവരോടോ, സ്പെഷ്യലായിട്ട് താങ്ക്സോ ഡെഡിക്കേഷൻസോ? ആ പിന്നെ ഇതാ, ഇത് കണ്ടോ ജിതിൻ എനിക്ക് കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റാണേ. എന്താ, കഴിഞ്ഞ ആഴ്ച എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ജിതിൻ്റെ എനിക്ക് വളരെ സന്തോഷം കേട്ടോ ജിതിൻ, താങ്ക് യു സോ മച്ച്. ആ പറയൂ, എന്താ പറയല്ലേ. എനിക്ക് എൻ്റെ
എന്നെ പഠിപ്പിക്കുന്ന വിഷ്ണു സാറിന് ഷാജി സാറിന് കീബോർഡ് സാറിന് എനിക്ക് അച്ഛനെ അമ്മയെ ഗുരുക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അല്ലേ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു നല്ല താങ്ക്സ് ഒരു വലിയ താങ്ക്സ് അറിയിച്ചേക്കണു ജിത്തിന് അപ്പൊ എപ്പോഴും ജിത്തിന് ആ ഒരു അനുഗ്രഹം ഉണ്ടാവും കേട്ടോ വീണ്ടും കാണാം അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം സ്റ്റേ ട്യൂൺ ഫോൺ ലൈൻസ് ഒക്കെ റെഡി ആയിക്കോളും നമ്മുടെ പഴയ പിയാനിലേക്ക് വരികയാണ് ജിത്തിന് ഇപ്പൊ തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ് ഒരു കൈ തന്നെ ഓക്കെ ചെറിയ ബ്രേക്ക് സ്റ്റേ ട്യൂൺ